നമസ്കാരം. ഭാരത് റേവിലേക്ക് സ്വാഗതം. ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ സഹായിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് പുടിൻ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഉക്രൈനിലുള്ള സേനയ്ക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രക്ഷാദൌത്യം കൂടുതൽ വിപുലമാക്കുന്നതിനായി ഉക്രൈൻ അതിർത്തി രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രത്യേക സംഘങ്ങളെ അയച്ചു. ഇന്ന് മുതൽ ഒഴിപ്പിക്കൽ നടപടി ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി കൂടുതൽ പേരെ ഇന്ത്യയിലെത്തിക്കും. ആദ്യ സംഘം ഇന്ന് ഉച്ചയോടെ ഇന്ത്യയിൽ തിരിച്ചെത്തും. ഡൽഹിയിലും മുംബൈയിലുമാണ് ഇവരെ എത്തിക്കുക. 470 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. 17 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. 4 എയർ ഇന്ത്യ വിമാനങ്ങളിലായിട്ടാണ് കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. റുമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ നിന്ന് 3 വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ എത്തിക്കും. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ നിന്ന് ഒരു വിമാനത്തിലും ഇന്ത്യക്കാരെ എത്തിക്കും. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയിലും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഭാഗികമായി നിയന്ത്രിക്കുമെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിനെതിരായി യു എൻ സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിച്ച ഉക്രൈൻ പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്തു. ഉക്രൈനിൽ നിന്ന് സൈനിക പിന്മാറ്റം ആവശ്യപ്പെടുന്ന പ്രമേയമാണ് റഷ്യ വീറ്റോ ചെയ്തത്. ഇന്ത്യയും ചൈനയും യു എയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു.